ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ആക്സിഡൻറ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ സേഫ്റ്റിയെ കുറിച്ചുമാണ്. സേഫ്റ്റി എന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് സേഫ്റ്റി എന്ന കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ സുരക്ഷിതത്വം എവിടെയാണ് നഷ്ടപ്പെടുന്നത്? നമുക്ക് അപകടം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അപകട സാധ്യതകളുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തയുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആക്സിഡൻസ് എന്താണ്, അപകടങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം എന്നതിനെക്കുറിച്ച് നോക്കാം. ആക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെയാണ് അപകടങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻസ് എന്ന് പറയുന്നത്. ഈ ആക്സിഡൻസ് ഉണ്ടാകുന്നത് മൂലം നമുക്ക് ചെറിയ രീതിയിലോ അല്ലെങ്കിൽ കുറച്ച് ശാരീരികമായി ബാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആൾക്ക് മരണമുണ്ടാകുന്ന രീതിയിലോ വരെ ആകാമെന്ന അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവയാണ് നമ്മൾ പൊതുവായി ആക്സിഡൻസ് എന്നുള്ള പേരിൽ പറയാറുള്ളത്. ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന സമയത്തല്ല ഉണ്ടാവുക. അവിചാരിതമായി അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും ഈ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാൻ റെഡി അല്ലാത്ത സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് മൂലം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ കമ്പനി നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം ആണ് അപകടങ്ങൾ ഉണ്ടാവുക. ഈ അപകടങ്ങളുടെ മൂല കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അശ്രദ്ധയാണ്. ഈ അശ്രദ്ധ മൂലം ചിലപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ മുഴുവനായും അല്ലെങ്കിൽ ഭാഗികമായും നശിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു തീപിടുത്തമാണെങ്കിൽ അത് മുഴുവനായോ ഭാഗികമായോ നശിച്ചു പോകാൻ കാരണമാവും. ഇപ്പോൾ മെക്കാനിക്കൽ അപകടങ്ങളാണെങ്കിൽ ആ വ്യക്തിക്കായിരിക്കും പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ അയാളുടെ ശാരീരിക അവയവങ്ങൾക്ക് അല്ലെങ്കിൽ അയാളുടെ ജീവന് തന്നെ ഹാനി സംഭവിക്കുന്നതിലൂടെ ഒരു വ്യക്തിയെ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഒരു ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കറെ നഷ്ടപ്പെടാൻ കാരണവും. ഒരു നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റൊരാൾക്കായിരിക്കും ചിലപ്പോൾ അപകടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും. ഇനി അങ്ങനെയല്ല ഇലക്ട്രിക്കൽ അപകടങ്ങളാണെങ്കിൽ, നമ്മുടെ അശ്രദ്ധ മൂലം ഇലക്ട്രിക്കൽ അപകടങ്ങളാണെങ്കിൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ സ്പാർക്ക് ഉണ്ടാവും, തീപ്പൊരി ഉണ്ടാവുകയും അതുമൂലം തീപിടുത്തം ഉണ്ടാവുകയും അതുമൂലം കമ്പനിയെ ഭാഗികമായോ പൂർണ്ണമായോ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു അപകടം മൂലം ഉണ്ടാകുന്ന നഷ്ടം, ആ ബിൽഡിങ്ങിന് ചിലപ്പോൾ നാശനഷ്ടം ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മെഷീന് നാശനഷ്ടം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ടൂൾ ആൻഡ് ഡൈ എന്ന് പറയുന്ന കോഴ്സ് നമ്മുടെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ടൂൾ ആൻഡ് ഡൈ കോഴ്സിൽ ഉപയോഗിക്കുന്ന പല മെഷീൻസും വളരെ വിലപിടിപ്പുള്ളതും വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള മെഷീൻസാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം ഈ മെഷീൻ എന്തെങ്കിലും സംഭവിച്ചാൽ, അതിൻ്റെ കൃത്യതയ്ക്ക് എന്തെങ്കിലും അളവിൽ എന്തെങ്കിലും കൃത്യതയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ നമുക്ക് അത് നമ്മുടെ കമ്പനിയെ അല്ലെങ്കിൽ ആ മെഷീനെ അതിന് വരുന്ന വിലയെ അതൊക്കെ കമ്പനിയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളും. അതുപോലെ തന്നെ ലോസ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ ആ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, ഒരപകടം ഉണ്ടായി, ആ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അശ്രദ്ധ മൂലം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ഷനെ ബാധിക്കും. പ്രൊഡക്ഷനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഒരു ചെരുപ്പ് കമ്പനിയാണെന്ന് വിചാരിക്കുക, ആ ചെരുപ്പ് കമ്പനിയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം 1000 ചെരുപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വർക്കേഴ്സ് എല്ലാം അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്തുകയും ഈ അപകടം പറ്റിയ ആളുടെ അടുത്തേക്ക് വന്ന് അയാളെ ശുശ്രൂഷിക്കാനും അയാളുടെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും വരും. അത് മാത്രമല്ല, അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന മെഷീനാണ് കേട് സംഭവിക്കുന്നതെങ്കിൽ മറ്റെല്ലാ മെഷീൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ മെഷീൻസും ഓഫ് ആക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കും. 1000 എന്നുള്ളത് ചിലപ്പം 50ഓ 100ഓ മാത്രമേ അന്നത്തെ ഒരു ദിവസം ആ കമ്പനിയിൽ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അത് ആ കമ്പനിയുടെ ആ ഒരു മാസത്തെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ തന്നെ പ്രവർത്തനത്തെ ബാധിക്കും, അവരുടെ പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ ആ അപകടം മൂലം കമ്പനിക്ക് പ്രൊഡക്ഷൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ വലിയ രീതിയിൽ നഷ്ടമുണ്ടാകും, അവരുടെ ടാർഗറ്റ് എത്തിക്കാൻ പറ്റത്തില്ല. അത് കമ്പനിയുടെ വിശ്വസ്തതയെ വരെ ബാധിക്കുന്ന കാര്യമാണ്. വിശ്വസ്തയെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ച ഒരു തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ നമുക്ക് ഈ അപകടങ്ങൾ മൂലം 1ഓ 2ഓ 3ഓ ദിവസം നീളുകയും അത് കസ്റ്റമറെ
ഈ കമ്പനിയോടുള്ള വിശ്വസ്തതയെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു അപകടം മൂലം നമ്മൾ ചിന്തിക്കാത്ത പല മേഖലകളിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശാരീരിക നഷ്ടം മാത്രമല്ല സാമ്പത്തിക നഷ്ടവും വിശ്വാസ്യത പരമായിട്ടുള്ള നഷ്ടവും ആ കമ്പനിക്ക് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് ലീവ്സ് ഓഫ് എംപ്ലോയ്മെന്റ്സ്, അതായത് ഒരു ഒരു അപകടം, ചെറിയ രീതിയിലുള്ള അപകടമാണെങ്കിൽ നമുക്ക് ഒരു ശാരീരികമായിട്ടുള്ള നഷ്ടം, ശാരീരികമായിട്ടുള്ള അവയവങ്ങൾ അല്ലെങ്കിൽ വിരൽ കാല് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ ചില അപകടങ്ങൾ മെക്കാനിക്കൽ അപകടങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു പീസ് തന്നെ പോകാൻ വേണ്ടി കാരണവും. അതുമാത്രമല്ല കുറച്ചും കൂടെ തീവ്രതയേറിയ ഷോക്ക് ഏൽക്കുക അല്ലെങ്കിൽ കുറച്ച് വലിയ മെക്കാനിക്കൽ പാർട്ട് വന്ന് ശരീരത്തിൽ പതിക്കുകയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അതൊരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തെ മുഴുവനായും ആ കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ആ വർക്കർ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഒരു ഫാമിലിയെയും ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെയും വരെ ബാധിക്കുന്ന ഒരു കാര്യമാവും നമ്മുടെ ചെറിയ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ. അപ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളത് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ അപകടങ്ങൾ മൂലം നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഒരു ഒരു കമ്പനിയിൽ ഒരു അപകടമുണ്ടായാൽ മറ്റ് ഗവൺമെൻറ് ഇഷ്യൂസും ആ കമ്പനിയെ ബാധിക്കും. കാരണം ഗവൺമെൻറ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിയമങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ ഒട്ടേറെ നിയമങ്ങൾ നിലനിൽക്കുന്നത് പുനഃപരിശോധന നടത്തുകയും ആ കമ്പനി ചിലപ്പോൾ നിർത്തലാക്കപ്പെടുന്ന സാഹചര്യം വരെ ചെറിയ നമ്മുടെ ഒരു വർക്കറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോ വർക്കറിൻ്റെ പിഴവ് മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അപകടം മൂലം, അപകടം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് അപകടം രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന്, നമ്മുടെ വലിയ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളുണ്ടാവും. രണ്ടാമത്തെ അപകടം നമ്മുടെ അശ്രദ്ധ മൂലമല്ലാതെ മെക്കാനിക്കൽ അപാകത കൊണ്ട് അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ അപാകത കൊണ്ട് ഉണ്ടാവുന്ന അപകടങ്ങളുണ്ടാവും. ഇതിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത് നമ്മൾ മൂലമുണ്ടാകുന്ന, നമ്മുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളെ പൂർണ്ണമായും തന്നെ പരിഹരിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മെക്കാനിക്കൽ അപകടങ്ങളെ കുറയ്ക്കാൻ ആ മെഷീന് കൊടുക്കേണ്ട എല്ലാ രീതിയിലുമുള്ള സർവീസ് കൃത്യമായ സമയങ്ങളിൽ നൽകി ആ മെഷീനെ ഏറ്റവും നല്ല രീതിയിൽ പുനർക്രമീകരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതും അപകടം കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള അപകടങ്ങളെയും നമ്മുടെ ശ്രദ്ധ കൊണ്ടും നമ്മുടെ പരിചരണം കൊണ്ടും കൃത്യമായി അപകട സാധ്യതകളെ കുറച്ച് കൊണ്ടുവരാനും ഒരു കമ്പനിയുടെ എല്ലാ രീതിയിലുമുള്ള പുരോഗതിയെ മുൻപോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ഈ അശ്രാന്ത പരിശ്രമം ഉണ്ടായാലേ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൃത്യമായ സേഫ്റ്റി, അതായത് നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന എല്ലാ സംവിധാനങ്ങളെയും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അശ്രദ്ധയാണ്. അശ്രദ്ധ ഇല്ലാതാകുന്നതോടെ നമ്മുടെ അപകട സാധ്യതയും ഇല്ലാതാകുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോസസ് ഓഫ് വർക്ക്ഷോപ്പ് ആക്സിഡൻസ്, വർക്ക്ഷോപ്പിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണയൊക്കെ ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഹ്യൂമൻ കോസസ് ആണ്. അതായത് മനുഷ്യൻ ഉണ്ടാക്കുന്ന മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ, മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ ഓവർ കോൺഫിഡൻസ്, അതായത് അമിതമായ ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം, ഒരു ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ പൊതുവായി നോർമൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം പോലും എന്നെ കൊണ്ടാവും, അമാനുഷികമായ ശക്തി എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവും എന്നുള്ളൊരു ഒരു ധാരണയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അപകടമുണ്ടാക്കാനും അപകടമുണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവ പ്രവണത, ഈ സ്വഭാവ സവിശേഷത, ഈ ചെയ്യാൻ കഴിയില്ലാത്ത കാര്യവും ചെയ്യാൻ പറ്റുമെന്ന് മാനസികമായി തോന്നുന്ന ഈ ഒരു പ്രവണത മൂലം അപകടമുണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു മനുഷ്യൻ നിർമ്മിതമായ കാരണം എന്ന് പറയുന്നത് കെയർലെസ്നെസ് ആണ്. അതായത് നമ്മുടെ വളരെ അശ്രദ്ധമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കുകയും ഒരു വർക്ക് ചെയ്യുന്ന പ്രതലത്തിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്
വളരെ അലക്ഷ്യമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത് ഒരു വർക്കറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരായ്മയാണ്. അത്തരം ആളുകളും ഈ മനുഷ്യനിർമ്മിതമായ അപകടങ്ങൾക്ക് കാരണമാക്കാറുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയാനുള്ളത് ഹാൻഡ് ടൂൾസ് മൂലമുണ്ടാകുന്ന അപകടങ്ങളാണ്. ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആളുകളാണെങ്കിൽ, ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുണ്ടാവും. നമുക്ക് സ്ക്രൂ ഡ്രൈവറുകൾ, ചുറ്റിക, അതുപോലെ തന്നെ കുത്തുളികൾ, സ്പാനറുകൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ്. ഒരു പ്ലംബർ ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇതിന് സമാനമായിട്ടുള്ള ഉപകരണങ്ങളുണ്ടാവും. ഹാക്സോ ബ്ലേഡ്, ഹാക്സോ ഫ്രെയിം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഹെവി ടൂൾസും ഉണ്ട്, ലൈറ്റ് ടൂൾസും ഉണ്ട്. അതായത് കുറച്ച് കനം കൂടിയതും അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ടൂളും ഉണ്ട്. വളരെ ചെറിയ, കാഴ്ചയിലും ചെറുതാണ്, അതുപോലെ തന്നെ തൂക്കത്തിലും ചെറുതായിട്ടുള്ള ടൂളുകളും ഉണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ആളുകൾ, അതായത് ഇപ്പോൾ ഓട്ടോമൊബൈൽ പഠിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ കോഴ്സ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളുണ്ട്. ടൂളാണ്ടൈ പോലുള്ള കോഴ്സ് ചെയ്യാൻ വന്നിരിക്കും. അവരൊക്കെ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തരം ടൂളുകളായിരിക്കും. ഇപ്പോൾ ടൂളാണ്ടൈയുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹാൻഡ് ഫയലുകളാണ്. അതായത് നമ്മൾ അരം എന്ന് പറയുന്ന, നമ്മുടെ വീട്ടിൽ മൂർച്ചയൊക്കെ, കത്തിക്ക് മൂർച്ചയൊക്കെ കൂട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പ്, കട്ടി കൂടിയ ഇരുമ്പ് പ്രതലത്തെ അത് തേച്ച് ചെറുതാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഫയലുകളുണ്ട്. അതൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുമാണ്, നമുക്ക് മേത്തൊക്കെ വീണ് കഴിഞ്ഞാൽ അപകടമുള്ളതുമാണ്. അപ്പോൾ ഹാൻഡ് ടൂളുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ കൈ നമ്മുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് ഹാൻഡ് ടൂളുകൾ എന്ന് പറയുന്നത്. അതിൽ ചുറ്റിക പെടാം, സ്ക്രൂ ഡ്രൈവർ പെടാം, സ്പാനറുകൾ പെടാം, അങ്ങനെ തുടങ്ങി എല്ലാ ഉപകരണങ്ങളെയും നമുക്ക് ആ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഹാൻഡ് ടൂൾസ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, അവ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട്, എന്ന് ഉദ്ദേശിക്കുന്നത് ഇംപ്രോപ്പർ ടൂൾസ്, അതായത് ടൂള് കൃത്യ വലിപ്പം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ സ്യൂട്ടബിൾ അല്ലാത്ത. ഇപ്പോൾ സ്പാനർ നമുക്ക് ഒരു സ്പാനർ കൃത്യമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് പകരം നമ്മൾ അതിൽ കുറഞ്ഞതോ കൂടിയതോ ആയ സ്പാനറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അപകടം ഉണ്ടാകാൻ കാരണമാകും. അതേപോലെ സ്ക്രൂ ഡ്രൈവർ, വലിയൊരു സ്ക്രൂ മുറുക്കുന്നതിന് വളരെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ചെറിയൊരു സ്ക്രൂ മുറുക്കുന്നതിന് വലിയൊരു സ്ക്രൂ ഡ്രൈവറും ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള ഇംപ്രോപ്പർ ടൂൾസ്, അതായത് നമുക്ക് ഉതകുന്നതല്ലാത്ത അല്ലെങ്കിൽ ചേരുന്നതല്ലാത്ത ടൂളുകളുടെ ഉപയോഗം, അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നാനോ, നമ്മളൊരു ഒരു ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ലാഡറിന് മുകളിൽ, ഒരു കോണിക്ക് മുകളിൽ കയറി എന്നാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഇംപ്രോപ്പറായിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചാൽ, ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അത് കയ്യിൽ നിന്ന് തെന്നിപ്പോകാനും താഴെ നമ്മുടെ ലാഡർ പിടിച്ചു നിൽക്കുന്ന ഹെൽപ്പറുടെ ദേഹത്ത് വീഴാനോ, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുടെ ദേഹത്ത് വീഴാനോ, അതൊക്കെ അപകടം ഉണ്ടാക്കാനോ കാരണമാകുന്നുണ്ട്. അപ്പം നമ്മുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും നമ്മൾ കൃത്യമായ ഒരു ധാരണ പാലിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായ അളവിലും കൃത്യം ആവശ്യത്തിനും ഉതകുന്ന ടൂളുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അങ്ങനെ അല്ലാതെ ഉപയോഗിക്കുന്ന എല്ലാ ടൂൾ ഉപയോഗങ്ങളും വലിയ രീതിയിലോ ചെറിയ രീതിയിലോ ആയ അപകടങ്ങൾക്ക് കാരണമാക്കാറുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ കാരണം വർക്കിംഗ് കണ്ടീഷൻ. നമ്മൾ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾക്ക് അനുസൃതമായി അപകടങ്ങളുടെ സാധ്യത കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് കഴിയും. അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് ഉണ്ടാകുന്ന പ്രത്യേകതകൾക്കനുസരിച്ച് അപകടങ്ങൾ കുറയ്ക്കാനും, ആ വർക്ക് ചെയ്യുന്ന സ്ഥലം കുറച്ച് മോശമാണ്, നമ്മളിനി താഴേക്ക് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളതെങ്കിൽ അപകടങ്ങളുടെ അളവ് കൂട്ടാനും കാരണമാകും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും അപകടത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് കാരണമാണ്, അതിന് നമുക്ക് നോക്കാവുന്നത് തെന്നലുള്ള പ്രതലം, ഫ്ലോറുകൾ, തെന്നലുള്ള ഫ്ലോറുകൾ, അതായത് ഓയിലൊക്കെ വീണ് അല്ലെങ്കിൽ എണ്ണയൊക്കെ വീണിട്ടുണ്ടാകും മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു ചെന്നിരിക്കുന്ന ചില ലിക്വിഡുകളൊക്കെ വീണിട്ടുണ്ടാവും, വെള്ളം വീണിട്ടുണ്ടാവും, ടൈലിട്ട ഒരു പ്രതലമാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ നടക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കുറച്ച് വേഗത്തിൽ ടൂളുകൾ കൈമാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഓടാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വീഴാനും തല പോയി തറയിലിടിക്കാനും ഒക്കെ കാരണമാകാറുണ്ട്. കൂടാതെ നമ്മൾ ഈ തെന്നലുള്ള പ്രതലത്തിൽ, നമ്മൾ ഒരു ഇലക്ട്രിക്കൽ വയർമാൻ ആയിക്കോട്ടെ, ഒരു മെക്കാനിക്കൽ റിപ്പയർ ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു ടൂൾ ആൻഡ് ഡൈ വർക്കർ ആയിക്കോട്ടെ, നമ്മൾ
എന്തെങ്കിലും ഒരു ലാഡറിലൊക്കെ കയറി നിന്ന് കുറച്ച് ഉയരത്തിൽ ഒരു സ്റ്റൂൾ പോലത്തെ ഒരു കാര്യത്തിലൊക്കെ കയറി നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും റിപ്പയർ ചെയ്യേണ്ടതോ ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് തെന്നിപ്പോവാനും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇഞ്ചുറി ഉണ്ടാവാനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ഥലത്തിനും പ്രത്യേകതകളുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സാധ്യത, നമ്മൾ വളരെ ഇരുണ്ടു കൂടിയ ഒരു റൂമിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകാശം തീരെ ഇല്ലാത്ത, വായു തീരെ കടക്കാത്ത, വെന്റിലേഷൻ കുറവുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതും അപകട സാധ്യത കൂട്ടും. കാരണം നമ്മൾ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ പ്രോപ്പറായിട്ടുള്ള വായു നമ്മുടെ നമുക്ക് ലഭ്യമാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ശ്വാസതടസ്സം പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ ആ വർക്കർക്ക് കാരണമാകും. ഒപ്പം തന്നെ നമുക്ക് നോക്കാം, പ്രകാശം കുറവാണെങ്കിൽ ടൂളണ്ടൈ പോലെ വളരെ കൃത്യത ആവശ്യമായ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രകാശത്തിൻ്റെ അളവ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. അവിടെ നമുക്ക് പ്രകാശം പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ കൃത്യതയിൽ വ്യത്യാസം വരികയും കൃത്യതയിൽ വ്യത്യാസം വരുമ്പോൾ പ്രൊഡക്ഷനെ തന്നെ ബാധിക്കുകയും ആ കമ്പനിയുടെ പേരിനും പ്രശസ്തിക്കും വരെ കോട്ടം തട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന പ്രതലം അല്ലെങ്കിൽ വർക്ക് സ്പേസ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വർക്ക് സ്പേസിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളെ നമുക്ക് അപകടം ഉണ്ടാക്കാനും അപകടം ഇല്ലാതാക്കാനും കഴിവുണ്ട്. അതിന് പ്രകാശം കൃത്യമായി ലഭ്യമാകണം, നമുക്ക് വായു സഞ്ചാരം കൃത്യമായി ഉണ്ടാകണം, ഒപ്പം തന്നെ നമ്മുടെ തറ ഓയിലി ആവാൻ പാടില്ല, എപ്പോഴും നല്ല വൃത്തിയായി ക്ലീൻ ആയിട്ട് അപകടം ഒട്ടും തന്നെ ഉണ്ടാകാത്ത രൂപത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വർക്ക് സ്പേസിനെ കുറിച്ചാണ് നമ്മൾ മൂന്നാമതായിട്ട് ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത്. അടുത്ത് നമ്മൾ കോസസ് ഓഫ് വർക്ക്ഷോപ്പ് ആക്സിഡൻസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻസ് മൂലം എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്, മെഷീൻസ് മൂലം അപകടം ഉണ്ടാകാറുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അത് പറയുന്നത് പൂർ മെയിൻ്റനൻസ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ പലപ്പോഴും ഒരു മെഷീൻ സെറ്റ് ചെയ്യാറുണ്ട്. ഒരു മെഷീൻ സെറ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ, ഇപ്പോൾ നമ്മളൊരു ബൈക്ക് വാങ്ങി അല്ലെങ്കിൽ അതൊരു മെഷീനാണ്, ഒരു അല്ലെങ്കിൽ ഒരു നമ്മളൊരു വാട്ടർ പമ്പ് വാങ്ങി അല്ലെങ്കിൽ നമ്മൾ കാർ വാഷ് ചെയ്യുന്ന ഒരു കാർ വാഷർ മെഷീൻ വാങ്ങി, ഇതൊക്കെ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റനൻസ് കൊടുക്കണം, അതിന് ഓയിൽ ചേഞ്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കേട് വരുന്ന വന്നു എന്ന് തോന്നുന്ന സ്പ്രിങ്ങുകൾ മറ്റ് വാഷറുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ മാറ്റിക്കൊടുത്തുകൊണ്ടും കൃത്യമായിട്ട് മെയിൻ്റനൻസ് കൊടുത്താൽ മാത്രമേ ആ മെഷീൻ എന്നും ഒരുപോലെ 100% പെർഫെക്റ്റ് ആയിട്ട് അപകട സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാ മെഷീൻസും കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റനൻസ് കൊടുക്കാതിരുന്നാൽ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയും അതുമൂലം ഈ വർക്ക് ചെയ്യുന്ന ആളും ഈ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനും കാരണമാകാറുണ്ട്. അപ്പം മെഷീൻസിനും പ്രത്യേകതയുണ്ട്, മെഷീൻസ് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ സാധിക്കണം. പിന്നെ അടുത്ത ഒരു കാര്യം പറയുന്നത് മെഷീൻ്റെ കാര്യം തന്നെ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ പലപ്പോഴും ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ആ മെഷീന് എന്തെങ്കിലും ഒരു ഭാഗം കേടാകുമ്പോൾ അതിന് സാമ്യമുള്ള അതിന് ചേരുന്ന ഏതെങ്കിലും ഒക്കെ പാർട്സ് അതിലേക്ക് കൂട്ടിച്ചേർക്കാറുണ്ട്. എന്നാൽ അത് ചെയ്യുന്നത് തീർച്ചയായും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ മെഷീന് കൃത്യമായി സ്യൂട്ടബിൾ ആവുന്ന ആ മെഷീൻ ചെയ്സിന് ഉതകുന്ന പാർട്സ് മാത്രമേ ആ മെഷീനുമായി ബന്ധിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്ന ഇതിന് ചേരും എന്ന് താൽക്കാലികമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ആ മെഷീനോട് കൂട്ടിച്ചേർത്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബൈക്കിന് ഏതെങ്കിലുമൊക്കെ ടയറിട്ടാൽ മതി, പക്ഷേ ആ ബൈക്ക് എപ്പോഴും സ്യൂട്ടബിളായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ മൈലേജ് കൃത്യമായിട്ട് നിലനിർത്തണമെങ്കിലും അതിന് പാകത്തിനുള്ള ആ കമ്പനി പറയുന്ന ടയർ സൈസ് തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, അതിന് കൃത്യമായ മെയിൻ്റനൻസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒഴിവാക്കുക. ആ മെഷീനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള ധാരണ ഒഴിവാക്കുന്നത് അപകടത്തെ ഒഴിവാക്കുന്നതിന് വലിയ സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കുക, ഒപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ആ മെഷീനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതും അപകടത്തെ കുറയ്ക്കാനും, ഈ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപകടം കുറയും, ഇങ്ങനെ ചെയ്തില്ല മെയിൻ്റനൻസ് കൊടുക്കുന്നില്ല അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്.
അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റീരിയൽസ്. അടുത്ത ഒരു ഘടകം, അഞ്ചാമത്തെ ഘടകമാണ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് മൂലം എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മെറ്റീരിയൽസിന്റെ ഉപയോഗം അപകടത്തിന് കാരണമാകുന്നുണ്ടോ? തീർച്ചയായും മെറ്റീരിയൽസിന്റെ ഉപയോഗം, സുരക്ഷിതമല്ലാത്ത മെറ്റീരിയൽസിന്റെ ഉപയോഗം അപകടത്തിന് കാരണമാകുന്നുണ്ട്. മൂർച്ചയേറിയ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ, മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൂർച്ചയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ അത് കൈമാറുമ്പോഴൊക്കെ നമ്മൾ വളരെ ഏറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഓയിൽ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, മണ്ണെണ്ണ ആയിക്കോട്ടെ, തീപിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആസിഡുകളായിക്കോട്ടെ, എല്ലാ സാധനങ്ങളും വളരെ സുരക്ഷിതമായി സ്റ്റോറുകളിലല്ലാതെ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അലക്ഷ്യമായിട്ട് സൂക്ഷിക്കുന്നതിന് കാരണമായാൽ വലിയ രീതിയിലുള്ള അപകടങ്ങളുണ്ടാവും. അപ്പോൾ മെറ്റീരിയൽസും വളരെ സുരക്ഷിതമായി അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാക്കാൻ ഉള്ള കാരണമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സൺസ് ഹിംസെൽഫ്, സ്വയം ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ, വ്യക്തി സ്വയം ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ഒരു വ്യക്തി എങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വ്യക്തി അപകടങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ പ്രധാനമായിട്ടും പറയാം. ഇംപ്രോപ്പർ ഡ്രസ്സിൻ്റെ ഉപയോഗം, അതായത് നമുക്ക് ഉതകുന്ന രീതിയിലല്ലാത്ത, നമുക്ക് ചേരാത്ത രീതിയിൽ വളരെ അയവുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ വളരെ മുറുക്കമായ രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നത് അപകടം ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് പൊസിഷൻ, ഒരു വ്യക്തി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. അത് ചില പൊസിഷനുകളിൽ നിന്ന് വർക്ക് ചെയ്താൽ ആ മെഷീൻ്റെ നേരെ മെഷീൻ വർക്ക് ചെയ്യുന്നതിന് വിപരീത ദിശയിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് അപകടങ്ങളെ ക്ഷണിച്ചു വരുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വസ്ത്രം നമ്മളെ അപകടം ഉണ്ടാക്കാൻ കാരണമാകുന്നതെന്ന് നോക്കാം. ഒരു മെഷീൻ്റെ അരികിൽ വളരെ അയഞ്ഞ ഡ്രസ്സും ഇട്ട് നമ്മൾ പോയി നിന്നാൽ, ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുന്ന ഒരു മെഷീനാണെങ്കിൽ ആ വസ്ത്രം നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ കയറുകയും അത് ആ വ്യക്തിയെ ആ മെഷീനിലേക്ക് അടുപ്പിക്കുന്നതിനും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്നതിനും കാരണമാകാറുണ്ട്. ഇനി രണ്ടാമത് നമുക്ക് നോക്കാം, നമ്മൾ ഒരു വ്യക്തി നിൽക്കാൻ പാടില്ലാത്ത പൊസിഷനിൽ ഒരു കറങ്ങുന്ന മെഷീൻ്റെ വളരെ അടുത്ത് പോയി നിന്ന് വർക്ക് ചെയ്യുക, വളരെ അശ്രദ്ധമായ രീതിയിൽ ആ മെഷീനെ തൊട്ട് നിൽക്കുക, അതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ ഓഫാക്കിയ ശേഷവും നമ്മൾ കൈ കൊണ്ട് പിടിച്ച് നിർത്താൻ പാകത്തിന് പോയി നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. അത് മനുഷ്യൻ അല്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തി ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങളാണ്. ഉണ്ടാകുന്ന അപകടമല്ല, ഉണ്ടാക്കി വെക്കുന്ന അപകടമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം എങ്ങനെയാണ് കോസസ് ഓഫ് വർക്ക്ഷോപ്പ് ആക്സിഡൻറ്റ്സ്, എങ്ങനെയൊക്കെ ആക്സിഡൻറ്റ്സ് വർക്ക്ഷോപ്പിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഹ്യൂമൻ കോസസ്, മനുഷ്യൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ. രണ്ടാമത്, ഹാൻഡ് ടൂൾസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ. വർക്ക്ഷോപ്പ് കണ്ടീഷൻസ്, വർക്ക്ഷോപ്പിലെ സ്ഥിതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. അടുത്ത് പറയുന്നത് മെഷീൻസ്, മെഷീനുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. അടുത്ത് നമ്മൾ പറയുന്നത് മെറ്റീരിയൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. അതുപോലെ നമ്മൾ അടുത്ത ഏറ്റവും അവസാനമായി പറയുന്നത് പേഴ്സൺ ഹിംസെൽഫ്, ഒരു വ്യക്തി ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വർക്ക്ഷോപ്പ് ആക്സിഡൻസിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് സേഫ്റ്റി, ഒപ്പം തന്നെ ആക്സിഡൻസ്, ഒപ്പം തന്നെ വർക്ക്ഷോപ്പ് ആക്സിഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോസ് ആണ് ചെയ്യുന്നത്, പാർട്ട് വണ്ണും പാർട്ട് ടു. ഇപ്പോൾ നമ്മൾ കേട്ടത് പാർട്ട് വൺ വീഡിയോ ആണ്. അടുത്ത പാർട്ട് ടുവിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് നോട്ടുകൾ തരുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത പാർട്ട് കേൾക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കാൻ പ്രിപ്പയർ ആയിട്ടിരിക്കണം എന്നുള്ളത് മുൻകൂട്ടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ സെൻറ്റ് തോമസ് പ്രൈവറ്റ് ഐ ടിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ എന്നും വരുന്ന വീഡിയോസ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.